ഇന്ന് തിരക്കുള്ള ദിവസമായിരുന്നു. ഏയ് ഇപ്പൊ ഇതല്ല പ്രധാനം, വൈകിട്ടൊരു പെണ്ണുകളിൽ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കൂ? ആ നടക്കാത്ത കുറച്ചുകൂടി നല്ലത്. നമ്മുടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളമായിരിക്കും. നോക്കിക്കോ. ഏയ് അങ്ങനെ ടിവി ഷോ ഒക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെ ഒന്നും അവരൊന്നും നമുക്ക് കണ്ട. ഉവേ നമുക്ക് കാണാം. രാവിലെ ഊതിക്കലാണല്ലോ എല്ലാ പേപ്പറും സാറിനെ കാണിക്കും. ഊതിക്കലല്ലോ, ഒരു ചെക്കിംഗ് ഉണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിംഗ് ആണ്. സഹകരിക്കണം. എവിടേക്കാ പോണേ? എയർപോർട്ടിലേക്കാ, കുറച്ച് ധൃതി ഉണ്ട്. എന്താ അത്? ഏതോ കൊറിയർ ഇത് അയക്കാൻ വേണ്ടിട്ടാ. ഓക്കെ ഇറങ്ങണോ? ഇറങ്ങണ്ട. സാറേ പോവാ സാറേ. എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലേ ആരുടെ വണ്ടിയാണ് ഇത്? എന്റെ വണ്ടിയാ. ഇതും കൊണ്ട് എങ്ങോട്ട് പോവാ നീ? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലേക്ക് പോണോ? ഇതും കൊണ്ടോ? സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ല? ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ബോർഡ് വെച്ച് വന്ന മനസ്സിലാണ്. എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ചെക്കിംഗ് എന്ന് പറഞ്ഞോട് നിക്കണേ ചെറുക്കാനാണെന്ന് വിചാരിച്ചോളാ. സാറേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാർ. ഡ്രൈവിംഗ് ബോർഡ് വെച്ചവരുടെ ആയുധം എടുത്തു എടുക്ക, നിന്റെ പോലെ എടുക്കണ. സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ എടാ മരവൂളെ, വേട്ടാവളിയാ, പാൽപേട മോറാ. ഷൂട്ടിങ്ങിന് വെച്ച പ്രോപ്പർട്ടീസ് ഉള്ള കാറുമായിട്ട് നീ എങ്ങോട്ടാണ് പോയത്? 10 മണിക്ക് മുമ്പ് ആ സാധനങ്ങളുമായിട്ട് ലൊക്കേഷൻ എത്തിയില്ലെങ്കിൽ ഡയറക്ടർ എന്നെ തെറി പറഞ്ഞു കൊല്ലും. സാർ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ, എന്റെ അമ്മായിയുടെ മോനാ. നീ എപ്പോ വരൂന്ന് പറയടാ, എന്താടാ മിണ്ടാത്ത? എന്റെ സ്വഭാവം നീ അറിയടാ. എന്താടാ? ഞാൻ സി ഐ ആണ് സംസാരിക്കുന്നത്. നീ സി ഐ ആണെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി ആണ്. എടാ കളിക്കല്ലേ, നീ എപ്പോ വരൂന്ന് പറയടാ. ഒന്നുകൂടി നോക്കടോ. സാർ എന്ത് നോക്കാനാടാ കോപ്പേ? സാറേ ഇത് ഡമ്മിയാ സാറേ. എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല പെട്ടെന്ന് അങ്ങോട്ട്. എന്നൊരിക്ക പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കൊറിയർ അത്ര എമർജൻസി ആണോ? അയ്യോ എമർജൻസി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് അത്യാവശ്യമാ. എങ്ങനെയെങ്കിലും ഒന്നും. സാർ എനിക്കറിയാവുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനോ? ദേ സമയം 9:20 ആയി. സാർ പ്ലീസ് അവരെ പറഞ്ഞു മനസ്സിലാക്ക. സാർ പ്ലീസ് സർ. എന്താ ചെയ്യണ്ടേ സാർ? നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന് ട്രൈ ചെയ്യ് സർ പ്ലീസ്. ദാ ഇതില് അഡ്രസ് എഴുതി, വേഗം എഴുതി. ആന്റണിയോട് പറഞ്ഞാ മതി. ഓക്കെ സർ. വഴക്ക് കിട്ടും അതോടൊപ്പം. ഇനിയും ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരി അത് പോയിക്കോളൂ. താങ്ക്സ്. എന്താ ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും കിട്ടട്ടെ. താങ്ക് യു.
ഇനി ഇതേപോലെ ഒരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകും. സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന യങ് ചാമ്പ് പ്രൊഡ്യൂസർ, ഇവിടേക്കുള്ള വഴി അറിയാവുന്നതായിരിക്കും. എന്റെ പൊന്നെണ്ണ പുതിയ കൊല്ലോണ്ട് പറ. പ്രകാശെണ്ണം പറഞ്ഞറിഞ്ഞായിരുന്നു. എന്ത്? മറ്റേ നാഷണൽ അവാർഡിന്റെ കാര്യം അയച്ചിട്ടുണ്ട്. ഇത്തവണ കിട്ടുവണ്ണ. ആ അണ്ണൻ അതിനുള്ളതൊക്കെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെയൊക്കെ അണ്ണാക്കിൽ ഡാമിട്ട് പൊടിക്കുന്ന പോലിരിക്കും. സ്വാമി ശരണം, ഈ അവാർഡ് ഇടുമ്പോ അണ്ണൻ നോക്കും. അണ്ണൻ, ഞാൻ പിന്നെ വന്ന കാര്യം പറയാം. വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ 100-ാം ദിവസം സെലിബ്രേഷനാണ്. അണ്ണനും ശ്രീകുട്ടിയും വരണം. പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ചു പേർക്ക് മെമൻഡോയും കൊടുക്കണം, ആശംസയും പറയണം. എന്തിനാ ചിരിച്ചത്? അല്ല, ഇത്രയും കാലം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിക്കും എന്നെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. അണ്ണാ, സിനിമയില് നമ്മൾ ഇപ്പൊ എന്താന്നുള്ളതിനല്ലേ പ്രസക്തിയുള്ളൂ. കഴിഞ്ഞ കാലമൊക്കെ പറഞ്ഞോണ്ട് കുറെ പേര് ഇരിപ്പുണ്ട്. അണ്ണൻ അങ്ങനെ ആവല്ലേ. ഏ, ഇത്തരം പരിപാടികൾക്ക് വരുമ്പോഴാണ് നമ്മൾ ലൈവായിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയൂ. നമ്മളായിട്ടുണ്ടാക്കാതെ നമുക്ക് ഒരു കളറും സിനിമ തരത്തില്ല. ശരിയാ, ഞാൻ വരണം. അതാണ് എടോ, മൊത്തത്തിൽ ഇരുണ്ടിരിക്കാണല്ലോ, തെളിച്ചൊന്നുമില്ല, എക്സ്പോഷർ കൂട്ട്. സാർ മാക്സിമം ആണ് സാർ. എടോ, താൻ എന്നോടാണോ പറയുന്നത്? കൂട്ടാൻ പറഞ്ഞാ കൂട്ടിയാ മതി, ഇനി ഞാൻ വന്ന് തിരിക്കണോ? കൂട്ടിക്കോട്ടിക്കോട്ടിക്കോ. ഒന്നും പറയണ്ട സാറേ, നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ എന്നാ നടക്കുള്ളൂ. അതിൻ്റെ ഒരു സ്ട്രെയിൻ ഭയങ്കരമുണ്ട്. എടോ, തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ, ഇനി ഞാൻ വന്ന് തിരിക്കണോ? തന്റെ വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ വിളിച്ചം കൊണ്ടിരുന്നേ. ഇനി കൂട്ടാൻ പറ്റത്തില്ല സാർ. മാക്സിമം ആണല്ലേ. മാക്സിമം കൂട്ടണോ? ഇത് കണ്ടോ സാർ, നമ്മക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. ആഘോഷ ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചിലപ്പോ ശരിയായി. ദൈവമേ, ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതല്ല, പല പ്രാവശ്യം. സാർ എന്തായിരുന്നു? അത് നമ്മുടെ പ്രോജക്ടിന്റെ അടുത്ത സ്റ്റെപ്പ്. ആ, ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു. ഹീറോയിൻ രണ്ട് ബ്രദേഴ്സും അല്ലേ? അതെ. മൂന്ന് ക്യാരക്ടേഴ്സ്, മൂന്ന് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആഘോഷം നല്ല ഡീപ്പായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം. അല്ല ബ്രദേഴ്സ് ആകുമ്പോൾ മൂന്ന് പേരും ഒരേപോലെ ഇരിക്കുന്നത് നല്ലതല്ലേ? ആ, നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം, മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ? ശിവാജി ഗണേശൻ്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ. അയ്യോ, അത് ശരിയാവില്ല. അല്ല, പേടിക്കണ്ട, മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം. ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം. കമലഹാസനൊക്കെ ഒരു ഒറ്റ സിനിമ തന്നെ 10-20 ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല, പിന്നെന്താ? ഗംഭീരായിരിക്കും സാറേ. അതാകുമ്പോ നമുക്ക് തമിഴിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്ത് ഇറക്കാൻ ചെയ്യാം. സാറിന് ഇപ്പൊ അവിടുന്ന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇല്ലേ സാറേ? ഒരുപാട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയി പടം തുടങ്ങാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. സാറിനായതുകൊണ്ട് ഒരു ഓഫറും കൂടി ഞാൻ തരാം. മൂന്ന് പേരുടെ വേണ്ട, രണ്ടുപേരുടെ റെമ്യൂണറേഷൻ തന്നാ മതി. വാവ്, എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നെ. രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ. അതാണ് സാർ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ശരി മോനെ, നടക്കട്ടെ. സാർ, ഇതിലും ഭേദം നമ്മുടെ സ്ക്രിപ്റ്റ് വല്ല റെയിൽപാളത്തിലും വെക്കുന്ന. ഇത് വെള്ളം അടിച്ച് കളയാൻ. അയ്യോ, മദ്യം കൈകൊണ്ട് തൊടറില്ല സാറേ, 4 വർഷമായി. നല്ല ആളെ പറയുന്നു. ഇതിപ്പോ 4-ാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണേ. മൂത്തത് 3 പെണ്ണല്ലേ സാറേ, ധൂർത്തടിച്ച അവര് വഴിയാതെ രാവില്ലേ. ഇപ്രായത്തിൽ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിവിടെ ജോലിക്കൊക്കെയല്ലോ, ആണോ സാറേ? ആളല്ലേ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ കാര്യം അറിയായിരിക്കും. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, ഓ സാർ നോക്കിക്കോ, ഈ പ്രാവശ്യം സാറിന് തന്നെയാ. ഓ, ഞങ്ങൾ നാളെ പോയിട്ട് വാമേ.
എന്താ സാറേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഏയ്, കുറച്ച് ദിവസത്തേക്കാണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോ ഒരു വിഷമമാണ്. ഇതെന്താണ് ഒരു കവർ? അയ്യോ, ഞാൻ മറന്നുപോയി. സാറ് കുളിക്കാൻ കഴിയപ്പോ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ എനിക്കോ? ആ, മോഹൻ കുമാർ സിനി ആക്ടർ. എനിക്കാരടാ കൊറിയർ ഒക്കെ അയക്കുന്നത്? ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല. ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ സാറേ. ഏ, കൊറിയർ അയക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. മൊബൈൽ ഫോണായിരിക്കും. കോഴിത്തലയും ചീമുട്ടയും മന്ത്രത്തകിടുവാണ് പ്രശ്നം അല്ലേ? കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാൻ. പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലിസിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടോത്രം ചെയ്ത ഫീൽഡൗട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡൗട്ടായി പോയേനെ. അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ. അതെ, എന്നാലും കൂടോത്ര ഏതെങ്കിലും വിധത്തിലൊന്ന്. തനിക്ക് ഈശ്വരനിലെ വിശ്വാസം ഉണ്ട്? ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. വെറുമൊരു കോഴിത്തലയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പൊടി ഈശ്വരനാണോ? അത് ശരിയാ. തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു. ഒരു പദവി, അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ താൻ പിന്നെ പുതിയൊരാള്, പിടിച്ചാൽ കിട്ടില്ല. എന്തായി തന്റെ പാട്ട് പരിപാടി? ആ, നന്നായിട്ട് പോകുന്നു ബ്രദറെ. നാളെ ഷൂട്ടുണ്ട്. നാളെ പാട്ടല്ലല്ലോ, ഡാൻസ് അല്ലേ? അതെ. ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ? പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ട.